ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് ബോളിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ട് കപ്പിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കപ്പിൽ ചെയ്തപ്പോൾ മൂന്ന് വലുതും ഒരു ചെറിയ ബോളുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് അരിപ്പൊടിയിലും ചെയ്തെടുക്കാം. ഇതുപോലെ പഴം ഞവടിയാണ് ചെയ്തത്. പഴം ഞവടാതെ തേങ്ങയും ഉപ്പും പഞ്ചസാരയും ഇട്ട് ചെയ്താണ് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെ മീൻ കറിയുടെ കൂടെ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂട്ടുകൂടും നേരം ോണം നമ്മൾ കോണം കൊടുക്കും മിന്നൽ പൂരം തുടിതാളം മറയുടെ നേളം നീണ്ടു നിൽക്കും നറപണ താളം പരിചകളുടെ വേരൊളി നേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കഴിഞ്ഞ ഇപ്പൊ രണ്ട് കപ്പ് ഗോതമ്പ് മാവുണ്ട്. അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കാതിരിക്കുക. കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ പഞ്ചസാര ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മാവ് നനയാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞൊടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീരെ കുറച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. നന്നായിട്ട് ഞവടി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇപ്പം അരമുറി തേങ്ങയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തേങ്ങയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ പാനിൽ ചുട്ടെടുക്കാം. ഈ ഒരു ഇതിൽ അത് നമുക്ക് ചിക്കൻ്റെയും ചിക്കൻ കറിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഇത് സ്വീറ്റായിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് പഴവും കൂടെ ഞവടിയെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം പഴവും കൂടി ഇടുകയാണ്. ഞാൻ 6 പാളയന്തോളം പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണ്. അത് ഇതേ കണക്കൊന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് ഈ മാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. റോബസ്റ്റ് എടുത്താലും നല്ലത് തന്നെ. ഇപ്പോൾ പഴമൊക്കെ ആയിട്ട് നന്നായിട്ട് ഞവടിയിട്ടുണ്ട് കേട്ടോ. പഴമെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് മാവുമായിട്ട്. അന്നേരം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ തടവി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഒരു പാത്രത്തിൽ കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് കൈ ഒന്നും കൂടെ ഒന്ന് വെള്ളം പാത്രത്തിൽ നനയ്ക്കുക. എന്നിട്ട് വേണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇതിപ്പോൾ പഴം ചേർക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. തേങ്ങ മാത്രം ഇട്ട് ചെയ്തെടുക്കാം. അത് ഇറച്ചിയിലൂടെയും മീൻകറിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കും. ഇപ്പം ഒരു സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കഴിക്കാം. ഞങ്ങൾക്കും എണ്ണ നല്ലെണ്ണ മാത്രമാണ് തടവി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ സൈഡും കൂടെ ഒന്ന് മുരിയുമ്പോഴത്തേക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല അകമൊക്കെ നന്നായിട്ട് വേവുള്ളൂ. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. എൻ്റെ പേരിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അന്നേരവും നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നെയ്യൊക്കെ ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം. അടുത്ത സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ കണക്ക് ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നല്ലോണം നമ്മൾ കോണം